രാജ്യത്തെ തൊഴിലാളി വർഗത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ദ്രോഹ നടപടികൾ മാത്രം കൈക്കൊള്ളുകയാണെന്നും കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ആരോപിച്ചു. രാജ്യം നന്നാക്കാനും തൊഴിലാളിക്ഷേമവും പ്രസംഗിക്കുന്ന എൻ ഡി എ സർക്കാരിന് തൊഴിലാളി ദ്രോഹം ഭൂഷണമാണോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നും അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ തൊഴിലാളി സമൂഹം ഇതിന് തിരിച്ചടി നൽകുമെന്നും വർഗീസ് കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിൻ്റെത് തൊഴിലാളി ദ്രോഹ നടപടികളാണെന്ന് ആരോപിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നടത്തിയ എ ജിസ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം എം വർഗീസ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി തങ്കം അധ്യക്ഷത വഹിച്ചു. സേവർചിറ്റിലപ്പള്ളി എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ, സി ആർ ഹരി, സുലൈമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള അവരുടെ മുഖലേഖനം വായിച്ച ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങളുടെ ലഘുലേഖയിൽ അത് വിശദീകരിക്കുന്നു. ഇപ്പോൾ രണ്ടു വർഷം കൊണ്ട്, വെറും രണ്ടു വർഷം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ ബി ജെ പി ഗവൺമെന്റ് 40,000 കോടി രൂപയാണ് വിട്ടുകുറച്ചിട്ടുള്ളത്. രണ്ടേ രണ്ട് വർഷം കൊണ്ട് 113,000 കോടി രൂപ, ഇന്നത് 73,000 കോടി രൂപ മാത്രമായി ഇവിടെ വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥായിയായ പ്രശ്നം അതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഈ രാജ്യം നന്നാക്കാൻ എന്ന പേരിൽ, തൊഴിലാളികളെ സഹായിക്കാൻ എന്ന പേരിൽ അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാര്, ബി ജെ പി ഗവൺമെന്റ് ഈ രംഗത്തിനെതിരായി, തൊഴിലുറപ്പ് മേഖലയ്ക്കെതിരായി, ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ദേശീയ അടിസ്ഥാനത്തിൽ ഞാൻ സൂചിപ്പിച്ചു, 30 കോടിയിലധികം തൊഴിലാളികളുണ്ട്. ആ 30 കോടിയിലധികം വരുന്ന തൊഴിലാളികൾക്കെതിരായി കേന്ദ്ര സർക്കാർ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു.